coriander. അപ്പൊ ഇതാണ് നമ്മളെ ആ സ്പെഷ്യൽ കുക്കർ ബിരിയാണി. അപ്പൊ വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബിരിയാണിയിലേക്ക് ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പാണ് നല്ലപോലെ തിളപ്പിച്ച് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ച് മാറ്റി വെക്കാം. ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മൂന്നാല് വട്ടം കഴുകി വെച്ച അരി, വാഷ് ചെയ്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക. ഇത് കായമ അരിയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ തീ ഓഫാക്കാം. നമ്മൾ അരി വേവിക്കേണ്ട ആവശ്യമില്ല. ഈ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നമ്മൾ ഈ അരിയെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 30% ഈ അരി വെന്ത് കിട്ടും. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അരിയിലേക്ക് കുറച്ച് ഉപ്പ് നല്ലതാണ്, നമ്മൾ വേവിച്ചെടുക്കുന്നില്ല. വേവിച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് നല്ലപോലെ ഉപ്പ് ഇട്ട് തന്നെ വേവിച്ചെടുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഉപ്പ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പുതിന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ നാല് സവോള എടുത്തിരുന്നു. അതിൽ ഒരു സവോള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണം. രണ്ട് തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു നാല് പച്ചമുളക്, ഒരു 50 RKG, ഇത്രയും സാധനം മാത്രം മതി നമ്മൾ ഈ ബിരിയാണി റെഡിയാക്കിയെടുക്കാൻ. കണ്ടോ, ഒരു അരമണിക്കൂറായി സമയം. അരമണിക്കൂർ കൊണ്ട് നമ്മളെ റൈസ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഒരു 30% അരി വെന്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1 kg ചിക്കനാണ്. നമ്മളെ ഉള്ളി കുറച്ച് ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഇനി നമ്മളടുത്ത് വലിയൊരു കുക്കർ ഉണ്ടെങ്കിൽ, അത്യാവശ്യം വലിയൊരു കുക്കർ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ചേർക്കുന്നത് നമ്മളെ ചെറുനാരങ്ങയാണ് കേട്ടോ. ചെറുനാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളെ ഈ ചിക്കൻ നല്ല സോഫ്റ്റായി കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു ചെറുനാരങ്ങ മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു 50 g ഉണ്ടാവും കേട്ടോ. രണ്ടു കൂടി ഒരു 50 g ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച 3 സവോള നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ് അതുകൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മളെ പച്ചമുളക് അരിഞ്ഞു വെച്ചിരുന്നു നമ്മൾ, അതുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 തക്കാളി, ഒരു 1/2 കപ്പ് തൈര്, നമുക്കിതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്, ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചിടുക, ഒരു 1/2 tbsp കാശ്മീരി ചില്ലി മുളക് പൊടിയാണ്, അതിനുശേഷം 2 tbsp ബിരിയാണി മസാല, ഇത് നമ്മൾ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയാണ്, ഒരു 1 tbsp മഞ്ഞപ്പൊടി, 1 tbsp ഗരം മസാല, അതുപോലെ ഒരു 1 tbsp പെരിഞ്ജീരകം, വലിയ ജീരകമാണ്, 1 tbsp മല്ലിപ്പൊടി. അതിനുശേഷം നമ്മളെ മല്ലിച്ചപ്പ് പുതിന, നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിച്ചപ്പ് പുതിനയും കൂടി ആഡ് ചെയ്തിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. കൈവച്ച് തന്നെ മിക്സ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ, കാരണം നമ്മളിത് അധികം നേരം വെക്കുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി അല്ലേ, വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ ഉപകാരപ്രദമായ ഒരു ബിരിയാണിയാണ് നമ്മളീ ബിരിയാണി. ഒരു 10 മിനിറ്റ് ധാരാളമാണ്. നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇറച്ചിയൊന്നും അടിയിൽ പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കുറച്ച് കരിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. വേപ്പിലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മളെ
നമ്മൾ അരമണിക്കൂർ നല്ല കഴുകി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മളെ റൈസ് അത് നമുക്ക് നമ്മളെ ചിക്കൻ്റെ മേലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ബിരിയാണി നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള ബിരിയാണി, ഇതിലും വലിയൊരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണി ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾ ഈ റൈസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ ലെയറായിട്ട് നമ്മൾ ഉള്ളി വറുത്ത് വെച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇതൊന്നും ആഡ് ചെയ്യാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി നമ്മൾ ഈ ബിരിയാണി. ഇനി നമുക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ ഉള്ളി, ഈ ഉള്ളിയിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും നമ്മളെ മല്ലിച്ചപ്പും പുതിനയും കൂട്ടി മിക്സ് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇത് ഈ റൈസിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 50 ഗ്രാം ആർ കെ ജി നെയ്യ് ഞാൻ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നുണ്ട്. അതുപോലെ ഏകദേശം ഒരു 50 ഗ്രാമോളം ഡാൽഡയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 കരിവേപ്പില ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കരിവേപ്പിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഇത് ഒരു 2 വിസിൽ അടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളെ കുക്കർ 2 വിസിലും അടിച്ചിട്ടുണ്ട്. 2 വിസിലടിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് വരുന്നത്. റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. കറക്റ്റ് വേവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിലേറെ സുഖമായിട്ട് ഇനി ഒരു ബിരിയാണി ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എനിക്ക് എന്നോട് പറയാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണിത്. ബാച്ചിലേഴ്സായി താമസിക്കുന്ന ആൾക്കും വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്പെട്ട ചിലവ് കുറഞ്ഞൊരു ബിരിയാണിയാണ്. നമ്മളെ റൈസും ചിക്കനൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തതാണ്. കറക്റ്റ് വേവാണ് സംഗതി, എല്ലാം കറക്റ്റാണ്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ നല്ലപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ് ഞാൻ. അപ്പോൾ ഈ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കുട്ടിയൊക്കെ വരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി ബിരിയാണിയാണിത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ നമ്മളെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ് സംഗതി. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ എൻ്റെ കയ്യിലുണ്ട് സാധനം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ സൂപ്പർ ബിരിയാണിയാണിത്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാൻ വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ ഉള്ളൂ. അപ്പോൾ ക്വാറന്റൈനൊക്കെ ആണ്, കുറച്ച് സ്ട്രോങ് അല്ലേ ക്വാറന്റൈനൊക്കെ. അത്യാവശ്യം നല്ല കൂടുതലായിട്ട് വരികയാണ് കൊറോണ, അതുകൊണ്ട് ആരും ഇപ്പം അങ്ങോട്ട് വരാറൊന്നുമില്ല, ഞങ്ങൾക്കല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ലഡ്ഡി പോലെ നല്ല സ്മെല്ലാട്ടോ, സൂപ്പറാണ്. കറക്റ്റ് വേവാട്ടോ ഈ അരി, കറക്റ്റ് വേവാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്യാത്തന്നെ ഫുള്ള് കണ്ടാലും നിങ്ങൾക്കിത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അത്രയും സുഖകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണിത്. വളരെ ടേസ്റ്റിയാണേനും. കറക്റ്റ് നമ്മളെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. റൈസൊക്കെ നല്ല കറക്റ്റ് വേവാണ്. നമുക്ക് ഉണ്ടാക്കാനോ അത്രയും. ഇപ്പം നമ്മൾ ഈ റൈസ് ഇതിന് ഒരു പ്രത്യേക തരം രീതിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ വേവിക്കാതെ ചൂടുവെള്ളത്തിലെത്തിയതിന് ശേഷമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. എന്നാലും ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അടുത്ത ഒരു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.